ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം മൻ കി ബാത്തിലൂടെ എനിക്ക് എന്റെ എല്ലാ കുടുംബാംഗങ്ങളുമായും സംവദിക്കാനുള്ള അവസരം ഇന്ന് ഒരിക്കൽ കൂടി ലഭിച്ചിരിക്കുന്നു മൻ കി ബാത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രാജ്യം കൈവരിച്ച നേട്ടം നമ്മയെല്ലാം പ്രചോദിപ്പിക്കുന്നതായിരുന്നു ഇത് ഇന്ത്യയുടെ സാധ്യതകളിൽ പുതിയൊരു ആത്മവിശ്വാസം പകരുന്നു ക്രിക്കറ്റ് ഫീൽഡിൽ ടീം ഇന്ത്യയുടെ ഏതൊരു ബാറ്റ്സ്മാൻ്റെയും സെഞ്ചുറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും പക്ഷേ ഇന്ത്യ മറ്റൊരു ഫീൽഡിൽ സെഞ്ചുറി നേടി എന്നത് വളരെ പ്രത്യേകതയുള്ളതാണ് ഈ മാസം അഞ്ചിന് രാജ്യത്തെ യൂണിക്കോണുകളുടെ എണ്ണം നൂറിലെത്തി നിങ്ങൾക്കറിയാമോ ഈ യൂണിക്കോൺ അതായത് കുറഞ്ഞത് ഏഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു സ്റ്റാർട്ടപ്പ് ഈ യൂണിക്കോണുകളുടെ ആകുമൂല്യം മുന്നൂറ്റി മുപ്പത് ബില്യൺ ഡോളറിലധികം അതായത് ഇരുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയിലധികമാണ് തീർച്ചയായും ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ മൊത്തം യൂണിക്കോണുകളിൽ നാൽപ്പത്തി നാലും കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയവയാണെന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും ഇതുമാത്രമല്ല ഈ വർഷം മൂന്ന് നാല് മാസത്തിനുള്ളിൽ പതിനാല് പുതിയ യൂണിക്കോണുകൾ രൂപീകരിച്ചു ഇതിനർത്ഥം ആഗോള മഹാമാരിയുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ സമ്പത്തും മൂല്യവും സൃഷ്ടിക്കുന്നു എന്നതാണ് ഇന്ത്യൻ യൂണിക്കോണുകളുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് യു എസ് എ യു കെ തുടങ്ങി മറ്റ് പല രാജ്യങ്ങളെക്കാളും കൂടുതലാണ് വരും വർഷങ്ങളിൽ ഈ എണ്ണത്തിൽ വലിയ കൊതിച്ചുചാട്ടമുണ്ടാകുമെന്നും വിശകലന വിദഗ്ധർ പറയുന്നു നമ്മുടെ യൂണിക്കോണുകൾ വൈവിധ്യവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് നല്ല വാർത്ത ഇ കോമേഴ്സ് ഫിൻടെക് എഡ് ബയോടെക് തുടങ്ങി നിരവധി മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു ഞാൻ കൂടുതൽ പ്രധാനമായി കരുതുന്ന മറ്റൊരു കാര്യം സ്റ്റാർട്ടപ്പുകളുടെ ലോകം നവ ഇന്ത്യയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് ഇന്ന് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വൻ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല ചെറുപട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും സംരംഭകർ ഉയർന്നു വരുന്നു ഇന്ത്യയിൽ നൂതന ആശയമുള്ള ഒരാൾക്ക് സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇത് കാണിക്കുന്നു സുഹൃത്തുക്കളെ രാജ്യത്തിൻ്റെ ഈ വിജയത്തിന് പിന്നിൽ രാജ്യത്തിൻ്റെ യുവശക്തി പ്രതിഭ രാജ്യത്തെ സർക്കാർ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുന്നു എല്ലാവരുടെയും പ്രയത്നമുണ്ട് ഇതിന് പിന്നിൽ പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി പ്രധാനമാണ് അതായത് സ്റ്റാർട്ടപ്പ് ലോകത്തേക്കുള്ള ശരിയായ മാർഗ്ഗനിർദ്ദേശം ഒരു നല്ല ഉപദേഷ്ടാവിന് ഒരു സ്റ്റാർട്ടപ്പിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും ശരിയായ തീരുമാനത്തിനായി സ്ഥാപകരെ എല്ലാവിധത്തിലും നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും വളർന്നുവരുന്ന സ്റ്റാർട്ടപ്പുകൾക്കായി സ്വയം സമർപ്പിച്ച നിരവധി മാർഗനിർദ്ദേശകർ ഇന്ത്യയിലുണ്ടെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ശ്രീ ശ്രീധർ ബംബുവിന് അടുത്തിടെ പത്മ അവാർഡ് ലഭിച്ചു അദ്ദേഹം വിജയിയായ ഒരു സംരംഭകനാണ് എന്നാൽ ഇപ്പോൾ മറ്റ് സംരംഭകരെ വളർത്തുക എന്ന ദൗത്യവും അദ്ദേഹം ഏറ്റെടുത്തു ഗ്രാമീണ മേഖലയിൽ നിന്നാണ് ശ്രീധർ തന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഗ്രാമത്തിൽ തന്നെ നിന്നുകൊണ്ട് ഗ്രാമീണ യുവാക്കളെ ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു ഗ്രാമീണ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാലിൽ വൺ ബ്രിഡ്ജ് എന്ന പേരിൽ ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ച ശ്രീ മദൻ പടാക്കിയെ പോലുള്ളവരും നമ്മുടെ ഇടയിലുണ്ട് ഇന്ന് ദക്ഷിണേന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും എഴുപത്തി അഞ്ചിലധികം ജില്ലകളിൽ വൺ ബ്രിഡ്ജ് നിലവിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒൻപതിനായിരത്തിലധികം ഗ്രാമീണ സംരംഭകർ ഗ്രാമീണ ഉപഭോക്താക്കൾക്ക് അവരുടെ സേവനങ്ങൾ നൽകുന്നു ശ്രീമതി മീരാക്ഷേണായി അത്തരത്തിലൊരാളാണ് ഗ്രാമീണ ആദിവാസി ദിവ്യാംഗ യുവാക്കൾക്കുള്ള മാർക്കറ്റ് ലിങ്ക്ഡ് സ്കിൽസ് ട്രെയിനിങ് മേഖലയിൽ അവർ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്നു ഞാനിവിടെ കുറച്ച് പേരുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഉപദേശകർക്ക് ക്ഷാമമില്ല ഇന്ന് സ്റ്റാർട്ടപ്പുകൾക്കായി രാജ്യത്ത് ഒരു സമ്പൂർണ്ണ പിന്തുണാ സംവിധാനം ഒരുങ്ങുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ് വരും കാലങ്ങളിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ലോകത്ത് പുരോഗതിയുടെ ഒരു പുതിയ പറക്കൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട് സുഹൃത്തുക്കളെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ അത്തരമൊരു രസകരവും ആകർഷകവുമായ കാര്യം കണ്ടെത്തി അത് നാട്ടുകാരുടെ സർഗാത്മകതയും അവരുടെ കലാപരമായ കഴിവുകളും നിറഞ്ഞതാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നുള്ള ഒരു സ്വയം സഹായ സംഘം എനിക്ക് അയച്ച ഒരു സമ്മാനം ഇതാ ഈ സമ്മാനത്തിന് ഭാരതീയതയുടെ സുഗന്ധവും മാതൃശക്തിയുടെ അനുഗ്രഹവുമുണ്ട് എന്നോടുള്ള അവരുടെ വാത്സല്യവുമുണ്ട് ഇതൊരു പ്രത്യേക തഞ്ചാവൂർ പാവയാണ് ഇതിന് ജി എ ടാഗും ലഭിച്ചു പ്രാദേശിക സംസ്കാരത്തിൽ നിർമ്മിച്ച ഈ സമ്മാനം എനിക്ക് അയച്ചു തന്ന തഞ്ചാവൂർ സ്വയം സഹായ സംഘത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു സുഹൃത്തുക്കളെ ഈ തഞ്ചാവൂർ പാവ എത്ര മനോഹരമാണോ അത്രയും മനോഹരമായി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പുതിയ കഥ കൂടി എഴുതുകയാണ് വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ സ്റ്റോറുകളും കിയോസ്കുകളും തഞ്ചാവൂരിൽ തുറക്കുന്നു ഇതുമൂലം എത്രയോ പാവപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞു അത്തരം കിയോസ്കുകളുടെയും സ്റ്റോറുകളുടെയും സഹായത്തോടെ സ്ത്രീകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിൽക്കാൻ കഴിയും തർഗൈകൾ കൈവിനായി പുറതുകൾ വിറപ്പനായി അങ്ങാടി എന്നാണ് സംരംഭത്തിന് പേരിട്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് സ്വയം സഹായ സംഘങ്ങൾ ഈ സംരംഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രത്യേകത വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ ഈ സ്റ്റോറുകൾ തഞ്ചാവൂരിലെ ഒരു പ്രധാന സ്ഥലത്ത് തുറന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കും അവരുടെ സംരക്ഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്ത്രീകൾ ഏറ്റെടുക്കുന്നു ഈ വനിതാ സ്വയം സഹായ സംഘത്തിന്റെ തഞ്ചാവൂർ പാവ വെങ്കല വെങ്കലവിളക്ക് തുടങ്ങിയ ജി ഐ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കളിപ്പാട്ടങ്ങളും പായകളും കൃത്രിമ ആഭരണങ്ങളും അവർ നിർമ്മിക്കുന്നു ഇത്തരം സ്റ്റോറുകൾ കാരണം ജി ഐ ഉൽപ്പന്നങ്ങളുടെയും കരകൗശല ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയിൽ വലിയ വർധനയുണ്ടായി ഈ പ്രചാരണം മൂലം കരകൗശല തൊഴിലാളികൾക്ക് മാത്രമല്ല വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും ശാക്തീകരിക്കപ്പെടുകയാണ് മൻ കി ബാത്ത് കേൾക്കുന്നവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളുടെ പ്രദേശത്ത് ഏതൊക്കെ വനിതാ സ്വയം സഹായ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുക നിങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഈ ഉൽപ്പന്നങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുകയും ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം സഹായ സംഘത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുക മാത്രമല്ല ആത്മനിർഭർ ഭാരത് അഭിയാന് ഊർജം പകരുകയും ചെയ്യും സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് നിരവധി ഭാഷകളുടെയും ലിപികളുടെയും ഭാഷാഭേദങ്ങളുടെയും സമ്പന്നമായ നിധിയുണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിലെ വ്യത്യസ്തമായ വസ്ത്രവും ഭക്ഷണവും സംസ്കാരവുമാണ് നമ്മുടെ വ്യക്തിത്വം ഈ വൈവിധ്യം ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മെ ശാക്തീകരിക്കുന്നു ഒപ്പം നമ്മെ ഒരുമയോടെ നിലനിർത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രചോദനാത്മകമായ ഒരു ഉദാഹരണം കൽപ്പന എന്ന പെൺകുട്ടിയുടേതാണ് അത് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ പേര് കൽപ്പന എന്നാണെങ്കിലും അവരുടെ ശ്രമം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ യഥാർത്ഥ ചൈതന്യത്താൽ നിറഞ്ഞതാണ് കൽപ്പന ഈയിടെ കർണാടകയിൽ പത്താം ക്ലാസ് പരീക്ഷ പാസായി പക്ഷേ അവളുടെ വിജയത്തിൻ്റെ പ്രത്യേകത കുറച്ചു കാലം മുൻപ് വരെ കൽപ്പനയ്ക്ക് കന്നഡ ഭാഷ അറിയില്ലായിരുന്നു എന്നതാണ് മൂന്ന് മാസം കൊണ്ട് കന്നഡ ഭാഷ പഠിക്കുക മാത്രമല്ല തൊണ്ണൂറ്റി മാർക്ക് നേടുകയും ചെയ്തു ഇതറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം എന്നാൽ സംഗതി സത്യമാണ് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നതും നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതുമായ മറ്റ് നിരവധി കാര്യങ്ങളുണ്ട് ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് സ്വദേശിയാണ് കൽപ്പന അവൾക്ക് നേരത്തെ ടി ബി ബാധിച്ചിരുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു പക്ഷേ വേ ദർസ് എ വിൽ ദർ ഈസ് എ വേ കൽപ്പന പിന്നീട് മൈസൂർ നിവാസിയായ പ്രൊഫസർ താരാമൂർത്തിയുമായി ബന്ധപ്പെട്ടു അവർ അവളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല എല്ലാവിധത്തിലും സഹായിക്കുകയും ചെയ്തു തൻ്റെ കഠിനാധ്വാനത്തിലൂടെ ഇന്നവൾ നമുക്കെല്ലാവർക്കും മാതൃകയായി മാറിയിരിക്കുന്നു കൽപ്പനയുടെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത്തരത്തിലുള്ള ഒരാളാണ് പശ്ചിമബംഗാളിലെ പുരുലിയയിലെ ശ്രീ ശ്രീപതി ടുഡു പുരുലിയയിലെ സിദ്ധോക്കാനോ ബിർസ സർവകലാശാലയിലെ സന്താളി ഭാഷ പ്രൊഫസറാണ് ശ്രീ ടുഡു സന്താളി സമുദായത്തിന് വേണ്ടി ഓൾ ചിക്കി ലിപിയിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പകർപ്പ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും അവരുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാന്മാരാക്കുന്നുവെന്ന് ശ്രീ ശ്രീപതി ടുഡു പറയുന്നു അതിനാൽ ഓരോ പൗരനും ഇത് പരിചയപ്പെടേണ്ടത് പ്രധാനമാണ് അതുകൊണ്ട് സന്താലി സമൂഹത്തിന് ഭരണഘടനയുടെ കോപ്പി സ്വന്തം ലിപിയിൽ തയ്യാറാക്കി അദ്ദേഹം സമ്മാനമായി നൽകി ശ്രീ ശ്രീപതിയുടെ ഈ ചിന്തയെയും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ആത്മാവിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണിത് ഈ മനോഭാവം മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരം നിരവധി ശ്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടെത്തും ഭക്ഷണം കല സംസ്കാരം വിനോദസഞ്ചാരം എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ നിങ്ങൾക്ക് അറിയാനാകും നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം ഇത് നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകും കൂടാതെ രാജ്യത്തിൻ്റെ വൈവിധ്യവും നിങ്ങൾക്ക് അനുഭവപ്പെടും പ്രിയപ്പെട്ട ദേശവാസികളെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉത്തരാഖണ്ഡിലെ ചാർധാമിലേക്കുള്ള വിശുദ്ധയാത്ര നടക്കുകയാണ് ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തർ ചാർധാമിലും പ്രത്യേകിച്ച് കേദാർനാഥിലും എത്തിച്ചേരുന്നു ആളുകൾ ചാർധാം യാത്രയുടെ സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കിടുന്നു പക്ഷേ കേദാർനാഥിലെ ചില തീർത്ഥാടകർ മലിനീകരണം കാരണം വളരെ സങ്കടപ്പെടുന്നതും ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിലൂടെയും നിരവധി പേർ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം ഒരു പുണ്യ തീർത്ഥാടനത്തിന് പോകുമ്പോൾ അവിടെ മാലിന്യ കൂമ്പാരമുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ എന്നാൽ സുഹൃത്തുക്കളെ ഈ പരാതികൾക്കിടയിലും ഒരുപാട് നല്ല ചിത്രങ്ങളും കാണുന്നുണ്ട് എവിടെ വിശ്വാസമുണ്ടോ അവിടെ സൃഷ്ടിയും ഗുണാത്മകതയുമുണ്ട് കേദാർധാമിൽ ആരാധിക്കുകയും ശുചിത്വത്തെ ഉപാസിക്കുകയും ചെയ്യുന്ന നിരവധി ഭക്തരുണ്ട് ചിലർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പരിസരം വൃത്തിയാക്കുന്നു മറ്റു ചിലർ യാത്രാമാർഗത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നു സ്വച്ഛ് ഭാരത് അഭിയാന്റെ പ്രചാരണ സംഘത്തിനൊപ്പം നിരവധി സംഘടനകളും സന്നദ്ധ സംഘടനകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം ഇവിടെയുള്ളതുപോലെ തീർത്ഥാടന സേവനത്തിൻ്റെ പ്രാധാന്യവും പറഞ്ഞിട്ടുണ്ട് സേവനം കൂടാതെ തീർത്ഥാടനം അപൂർണമാണ് ദേവഭൂമി ഉത്തരാഖണ്ഡിൽ വൃത്തിയിലും സേവനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് രുദ്രപ്രയാഗിലെ താമസക്കാരനായ ശ്രീ മനോജ് ബെഞ്ചുവാളിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം പ്രചോദനം ലഭിക്കും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ശ്രീ മനോജ് പരിസ്ഥിതി സംരക്ഷണത്തിനായി മുൻകൈ എടുക്കുന്നു ശുചിത്വ ക്യാമ്പയിനൊപ്പം പുണ്യസ്ഥലങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനും അദ്ദേഹം മുൻകിയെടുക്കുന്നു ഗുപ്തകാശിയിൽ താമസിക്കുന്ന ശ്രീ സുരേന്ദ്ര ബഗ്വാടിയും ശുചിത്വം തൻ്റെ ജീവിതമന്ത്രമാക്കി ഗുപ്ത കാശിയിൽ സ്ഥിരമായ ശുചിത്വ പരിപാടികൾ നടത്തുന്നു ഈ ക്യാമ്പയിൻ്റെ പേരും മൻ കി ബാത് എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി അതുപോലെ ദേവാറിലെ ചമ്പാദേവി കഴിഞ്ഞ മൂന്ന് വർഷമായി ഗ്രാമത്തിലെ സ്ത്രീകളെ മാലിന്യ സംസ്കരണം പഠിപ്പിക്കുന്നു ചമ്പാജി നൂറുകണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു തന്റെ കഠിനാധ്വാനം കൊണ്ട് ഹരിതവനം ഒരുക്കി സുഹൃത്തുക്കളെ ഇത്തരക്കാരുടെ പ്രയത്നത്താൽ ദേവഭൂമിയും തീർത്ഥാടനങ്ങളും നൽകുന്ന ദിവ്യാനുഭൂതി അവിടെ അവശേഷിക്കുന്നു അതനുഭവിക്കാൻ നാം അവിടെ പോകുന്നു ഈ ദൈവികതയും ആത്മീയതയും നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുമുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ചാർധാം യാത്രയ്ക്കൊപ്പം അമർനാഥ് യാത്ര പണ്ടർപൂർ യാത്ര ജഗന്നാഥ് യാത്ര എന്നിങ്ങനെ നിരവധി യാത്രകൾ വരും വരുംകാലങ്ങളിലുണ്ടാകും ശ്രാവണമാസത്തിൽ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും ചില മേളകൾ നടക്കാറുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ എവിടെ പോയാലും ഈ തീർത്ഥാടന മേഖലകളുടെ മാന്യത കാത്തു സൂക്ഷിക്കണം അത്തരം സ്ഥലങ്ങളിലെ വൃത്തിയും പവിത്രതയും നിലനിർത്താനായി ശുചിത്വം എന്ന സങ്കല്പം നാം ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചുറ്റും നല്ല പ്രചാരണങ്ങൾ നടത്തണം ഇത് തുടർച്ചയായ പ്രവർത്തനമാണ് നിങ്ങൾ ഇത്തവണ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ശുചിത്വത്തിനും മരം നട്ടുപിടിപ്പിക്കുന്നതിനും പരിശ്രമിക്കുക സ്വയം ഒരു മരം നടുക മറ്റുള്ളവർക്കും പ്രചോദനം നൽകുക പ്രിയപ്പെട്ട ദേശവാസികളെ അടുത്ത മാസം ഇരുപത്തിയൊന്നിന് നമ്മൾ എട്ടാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കാൻ പോവുകയാണ് ഇത്തവണത്തെ യോഗാ ദിന പ്രമേയം യോഗ മാനവികതയ്ക്ക് എന്നതാണ് യോഗാ ദിനം വളരെ ആവേശത്തോടെ ആഘോഷിക്കാൻ ഞാൻ നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കൂടാതെ കൊറോണയുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ എടുക്കുക ലോകമെമ്പാടും ഇപ്പോൾ സാഹചര്യം മുൻപത്തേക്കാൾ മെച്ചപ്പെട്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ വാക്സിനേഷൻ കവറേജ് കാരണം ഇപ്പോൾ ആളുകൾ എന്നത്തേക്കാളും കൂടുതൽ പുറത്തേക്ക് പോകുന്നു അതിനാൽ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ധാരാളം തയ്യാറെടുപ്പുകളും നടക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം പ്രധാനമാണ് ഇതിൽ യോഗ എത്ര വലിയ ഒരു മാധ്യമമാണെന്നും ശാരീരികവും ആത്മീയവും ബൗദ്ധികവുമായ ക്ഷേമത്തിലേക്ക് ആളുകളെ നയിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും കൊറോണ മഹാമാരി മനസ്സിലാക്കി തന്നു ലോകത്തെ പ്രമുഖ വ്യവസായികൾ മുതൽ സിനിമാ കായികരംഗത്തെ പ്രമുഖർ വരെ വിദ്യാർത്ഥികൾ മുതൽ സാധാരണ മനുഷ്യർ വരെ എല്ലാവരും യോഗയെ അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കുന്നു ലോകമെമ്പാടും യോഗയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി കാണാൻ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കുറപ്പുണ്ട് സുഹൃത്തുക്കളെ ഇപ്രാവശ്യം രാജ്യത്തിനകത്തും പുറത്തും യോഗാദിനത്തിൽ വളരെ നൂതനമായ ചില കാര്യങ്ങൾ നടക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു അതിലൊന്നാണ് ഗാർഡിയൻ റിങ് ഇത് വളരെ സവിശേഷമായ ഒരു പരിപാടിയായിരിക്കും ഇതിൽ സൂര്യൻ്റെ സഞ്ചാരം ആഘോഷിക്കും അതായത് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ യോഗയിലൂടെ നാം അതിനെ സ്വാഗതം ചെയ്യും വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ ദൗത്യസംഘം അവിടുത്തെ പ്രാദേശിക സമയമനുസരിച്ച് സൂര്യോദയ സമയത്ത് യോഗ പരിപാടികൾ സംഘടിപ്പിക്കും ഓരോ രാജ്യങ്ങളിലായി പരിപാടി ആരംഭിക്കും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള യാത്ര തുടർച്ചയായി നടക്കും ഈ പരിപാടികളുടെ സ്ട്രീമിങ്ങും ഒന്നിനു പുറകെ ഒന്നായി നടത്തപ്പെടും അതായത് ഇതൊരു റിലേ യോഗ സ്ട്രീമിംഗ് ഇവൻ്റായിരിക്കും നിങ്ങളും ഈ പരിപാടി തീർച്ചയായും കാണണം സുഹൃത്തുക്കളെ ഇത്തവണ നമ്മുടെ നാട്ടിലെ അമൃത് മഹോത്സവം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര യോഗാ ദിനം രാജ്യത്തെ എഴുപത്തിയഞ്ച് പ്രധാന സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കും ഈ അവസരത്തിൽ പല സംഘടനകളും നാട്ടുകാരും അവരവരുടെ പ്രദേശങ്ങളിലെ പ്രത്യേക സ്ഥലങ്ങളിൽ സ്വന്തം തലത്തിൽ നൂതനമായ എന്തെങ്കിലും ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സമയം യോഗാ ദിനം ആഘോഷിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ നഗരത്തിലോ പട്ടണത്തിലോ ഗ്രാമത്തിലോ ഏറ്റവും സവിശേഷമായ ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ഈ സ്ഥലം ഒരു പുരാതന ക്ഷേത്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാവാം അല്ലെങ്കിൽ ഇതൊരു പ്രശസ്തമായ നദിയുടെയോ തടാകത്തിൻ്റെയോ കുളത്തിൻ്റെയോ തീരമാകാം ഇതോടെ യോഗയ്ക്കൊപ്പം നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ഐഡൻറ്റിറ്റിയും വർദ്ധിക്കുകയും വിനോദസഞ്ചാരത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും നിലവിൽ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് നൂറു ദിവസത്തെ കൗണ്ട് ഡൗൺ നടക്കുന്നു കൂടാതെ വ്യക്തികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട പരിപാടികൾ മൂന്ന് മാസം മുൻപ് ആരംഭിക്കുകയും ചെയ്തു ഡൽഹിയിൽ നൂറാം ദിവസത്തിന്റെയും എഴുപത്തിയഞ്ചാം ദിവസത്തിൻറെയും കൗണ്ട് ഡൗൺ പരിപാടികൾ നടന്നു അതേസമയം അസമിലെ ശിവസാഗറിൽ അൻപതാമതും ഹൈദരാബാദിൽ ഇരുപത്തിയഞ്ചാമതും കൌൺ ഡൗൺ ഇവന്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളും ഇപ്പോൾ തന്നെ യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ കൂടുതൽ ആളുകളെ കണ്ടുമുട്ടുക യോഗാ ദിന പരിപാടിയിൽ ചേരാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുക അവർക്ക് പ്രചോദനം നൽകുക നിങ്ങൾ എല്ലാവരും യോഗാ ദിനത്തിൽ ആവേശത്തോടെ പങ്കെടുക്കുമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ യോഗ സ്വീകരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് സുഹൃത്തുക്കളെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ജപ്പാനിലേക്ക് പോയി നിരവധി പരിപാടികൾക്കിടയിൽ ചില മികച്ച വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് അവസരം ലഭിച്ചു മൻ കി ബാത്തിൽ നിങ്ങളുമായി അവരെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ ജപ്പാനിലെ ആളുകളാണ് പക്ഷേ അവർക്ക് ഇന്ത്യയോട് അതിശയകരമായ അടുപ്പവും സ്നേഹവുമുണ്ട് ഇവരിലൊരാളാണ് പ്രശസ്ത കലാ സംവിധായകനായ ഹിരോഷി കൊയ്ക്കേ അദ്ദേഹം മഹാഭാരതം പ്രോജക്റ്റ് സംവിധാനം ചെയ്തു എന്നറിയുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷിക്കും കംബോഡിയയിൽ ആരംഭിച്ച ഈ പദ്ധതി കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി തുടർച്ചയായി നടന്നു വരുന്നു ഹിരോഷി കൊയ്ക്കെ എല്ലാം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അദ്ദേഹം എല്ലാ വർഷവും ഏഷ്യയിലെ ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയും അവിടുത്തെ കലാകാരന്മാർക്കും ഒപ്പം മഹാഭാരതത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു ഈ പദ്ധതിയിലൂടെ ഇന്ത്യ കമ്പോഡിയ ഇൻഡോനേഷ്യ എന്നിവയുൾപ്പെടെ ഒൻപത് രാജ്യങ്ങളിൽ അദ്ദേഹം സ്റ്റേജ് പെർഫോമൻസ് സംവിധാനം ചെയ്യുകയും ചെയ്തു ക്ലാസിക്കൽ പരമ്പരാഗത ഏഷ്യൻ പെർഫോമിംഗ് ആർട്ടിൽ വൈവിധ്യമാർന്ന പശ്ചാത്തലമുള്ള കലാകാരന്മാരെ ഹിരോഷി കൊയ്ക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നു ഇക്കാരണത്താൽ അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ വ്യത്യസ്തത കാണപ്പെടുന്നു ഇന്തോനേഷ്യ തായ്ലൻഡ് മലേഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ജാവ നൃത്തം ബാലി നൃത്തം തായ് നൃത്തം എന്നിവയിലൂടെ കൂടുതൽ ആകർഷകമാക്കുന്നു ഇതിലോരോ അവതാരകനും അവരവരുടെ സ്വന്തം മാതൃഭാഷയിൽ സംസാരിക്കുകയും നൃത്ത സംവിധാനം ഈ വൈവിധ്യത്തെ വളരെ മനോഹരമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു സംഗീതത്തിന്റെ വൈവിധ്യം ഈ നിർമ്മാണത്തെ കൂടുതൽ സജീവമാക്കുന്നു എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ സമൂഹത്തിൽ നാനാത്വത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പ്രാധാന്യം എന്താണെന്നും സമാധാനത്തിൻ്റെ രൂപം എന്തായിരിക്കണമെന്നും സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇദ്ദേഹത്തെ കൂടാതെ ജപ്പാനിൽ ഞാൻ കണ്ടുമുട്ടിയ മറ്റു രണ്ടാളുകൾ അച്ചുഷി മാസോവോയും കെൻജിയോഷിയോയുമാണ് ഇരുവരും ടെം പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ രാമായണത്തിന്റെ ജാപ്പനീസ് അനിമേഷൻ ചിത്രം ഈ കമ്പനിയുടേതാണ് ജപ്പാനിലെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ യുഗോ യുഗോസാക്കോയുമായി ഈ പ്രോജക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു ഏകദേശം നാൽപ്പത് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അദ്ദേഹം ആദ്യമായി രാമായണത്തെക്കുറിച്ച് അറിയുന്നത് രാമായണം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു അതിനുശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് ആഴത്തിൽ ഗവേഷണം ആരംഭിച്ചു ഇതുമാത്രമല്ല ജാപ്പനീസ് ഭാഷയിലുള്ള രാമായണത്തിന്റെ പത്ത് പതിപ്പുകൾ അദ്ദേഹം വായിച്ചു കൂടാതെ അനിമേഷനിലൂടെ അവതരിപ്പിക്കുവാനും ആഗ്രഹിച്ചു ഇതിൽ ഇന്ത്യൻ അനിമേറ്റർമാരും അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഇന്ത്യൻ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും കുറിച്ച് അദ്ദേഹത്തിന് വഴികാട്ടിയായി ഇവർ പ്രവർത്തിച്ചു ഇന്ത്യയിലെ ആളുകൾ എങ്ങനെയാണ് മുണ്ടൊടുക്കുന്നത് എങ്ങനെ സാരിധരിക്കണം മുടികെട്ടുന്നത് എങ്ങനെ എന്നൊക്കെ അവർ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു കുടുംബത്തിനുള്ളിൽ കുട്ടികൾ മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കുന്നു അനുഗ്രഹങ്ങളുടെ പാരമ്പര്യം എന്താണ് ഇവയൊക്കെ അവർ വിശദമാക്കി കൊടുത്തു കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുക വീട്ടിലെ മുതിർന്നവരെ പ്രണമിക്കുക അവരുടെ അനുഗ്രഹം വാങ്ങുക ഇതെല്ലാം മുപ്പത് വർഷത്തിന് ശേഷം ഈ അനിമേഷൻ ചിത്രം ഫോർ കെയിൽ വീണ്ടും അവതരിപ്പിക്കുന്നു ഈ പദ്ധതി ഉടൻ പൂർത്തിയാകാനാണ് സാധ്യത നമ്മളിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയിരിക്കുന്ന നമ്മുടെ ഭാഷ അറിയാത്ത നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചറിയാത്ത ജപ്പാൻകാർക്ക് നമ്മുടെ സംസ്കാരത്തോടുള്ള അർപ്പണബോധവും ബഹുമാനവും വളരെ പ്രശംസനീയമാണ് ഇതിൽ അഭിമാനിക്കാത്ത ഇന്ത്യക്കാരുണ്ടാകുമോ പ്രിയപ്പെട്ട ദേശവാസികളെ സെൽഫ് ഫോർ സൊസൈറ്റി സ്വന്തം കാര്യത്തിനുമുപരിയായി സമൂഹത്തെ സേവിക്കുക എന്ന മന്ത്രം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിലെ എണ്ണമറ്റ ആളുകൾ ഈ മന്ത്രം തങ്ങളുടെ ജീവിത ലക്ഷ്യമാക്കുന്നു വിരമിച്ചതിനു ശേഷമുള്ള തൻ്റെ സമ്പാദ്യം മുഴുവൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ആന്ധ്രാപ്രദേശിലെ മർക്കാപ്പുര നിവാസിയായ ശ്രീ റാം ഭൂപാൽ റെഡ്ഡി നൽകി എന്നതറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും സുകന്യാ സമൃദ്ധി യോജന പ്രകാരം നൂറോളം പെൺകുട്ടികൾക്കായി അദ്ദേഹം അക്കൗണ്ട് തുറക്കുകയും അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം നിക്ഷേപിക്കുകയും ചെയ്തു അത്തരം സേവനത്തിന്റെ മറ്റൊരു ഉദാഹരണപിത യു പി ആഗ്രയിലെ കച്ചോര ഗ്രാമത്തിൽ നിന്നും വർഷങ്ങളായി ഈ ഗ്രാമത്തിൽ ശുദ്ധജല ക്ഷാമം ഉണ്ടായിരുന്നു അതേസമയം ഗ്രാമത്തിലെ കർഷകനായ കുൻവർ സിംഗിന് ഗ്രാമത്തിൽ നിന്ന് ആറേഴ് കിലോമീറ്റർ അകലെയുള്ള തന്റെ വയലിൽ വെള്ളം ലഭിച്ചു അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഈ വെള്ളം കൊണ്ട് മറ്റെല്ലാ ഗ്രാമവാസികളെയും സഹായിക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചു പക്ഷേ കൃഷിയിടത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വേണ്ടിവരും ഈ സമയത്താണ് കുൻവർ സിംഗിന്റെ ഇളയ സഹോദരൻ ശ്യാംസിംഗ് പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഗ്രാമത്തിലെത്തിയത് അദ്ദേഹം ഇക്കാര്യം അറിഞ്ഞപ്പോൾ അതിനായി വിരമിച്ചപ്പോൾ ലഭിച്ച പണമെല്ലാം കൈമാറുകയും കൃഷിയിടത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ഗ്രാമവാസികൾക്ക് വെള്ളം വിതരണം ചെയ്യുകയും ചെയ്തു അർപ്പണബോധവും കടമകളോടുള്ള ഗൗരവവുമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് മുഴുവൻ സമൂഹത്തിൻറെ ഭാവിയെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നതിന് ഈ പരിശ്രമം വലിയ ഉദാഹരണമാണ് കർത്തവ്യത്തിൻറെ പാതയിലൂടെ നടന്നാൽ മാത്രമേ സമൂഹത്തെ ശാക്തീകരിക്കാൻ കഴിയൂ രാജ്യത്തെ ശാക്തീകരിക്കാൻ കഴിയൂ സ്വാതന്ത്ര്യത്തിൻറെ ഈ അമൃതോത്സവത്തിൽ ഇതായിരിക്കണം നമ്മുടെ പ്രമേയം ഇത് നമ്മുടെ സാധനയുമായിരിക്കണം അതിനൊരേ ഒരു വഴി മാത്രമേ ഉള്ളൂ കർത്തവ്യം 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 പ്രിയപ്പെട്ട ദേശവാസികളെ ഇന്ന് മൻ കി ബാത്തിൽ നമ്മൾ സമൂഹവുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു നിങ്ങൾ എല്ലാവരും വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എനിക്ക് അയയ്ക്കുന്നു അവയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത് മൻ കി ബാത്തിൻ്റെ അടുത്ത പതിപ്പിനായി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അയക്കാനും മറക്കരുത് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നു നിങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികൾ അവയെക്കുറിച്ച് എന്നോട് പറയണം നമോ ആപ്പ് മൈ ജിയോ വി എന്നിവയിലൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു അടുത്ത തവണ നമ്മൾ ഒരിക്കൽ കൂടി കണ്ടുമുട്ടുമ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട സമാന വിഷയങ്ങൾ വീണ്ടും സംസാരിക്കാം നിങ്ങൾ സുഖമായിരിക്കുക കൂടാതെ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും സംരക്ഷിക്കുക ഈ വേനൽക്കാലത്ത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണവും വെള്ളവും നൽകാനുള്ള നിങ്ങളുടെ മാനുഷിക ഉത്തരവാദിത്വം നിങ്ങൾ തുടർന്നും നിറവേറ്റണം ഇക്കാര്യം എപ്പോഴും ഓർക്കുക വളരെ നന്ദി മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്